അസ്സലാമു അലൈക്കും. പച്ചസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ചുമ, കഫക്കെട്ട് എന്നിവക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാനീയമാണ്. ഈ തണുപ്പിനൊക്കെ വരുന്ന നമ്മുടെ തൊണ്ടയിലുള്ള ഒരു കരകറുപ്പൊക്കെ ഇല്ലേ, അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ തയ്യാറാക്കുന്നതിന് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 6-7 പനിക്കൂർക്കലയുടെ ഇലയാണ്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ്. ഇത് ചെറുതായി ഒന്ന് ചതച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പേര ഇലയാണ്. തളിര് ഇല വേണം എടുക്കാനായിട്ട്, ഒരുപാട് മൂത്തു പോകരുത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തുളസിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കരിന്തുളസിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ തുളസി ഉള്ളത് അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഇരട്ടി മധുരപ്പൊടിയാണ് ഇതിട്ട് കൊടുക്കുക. ഇതല്പം വലിയ സ്പൂണാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടുന്ന സമയത്ത് ടീസ്പൂൺ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ കുറുകി വരണം. നമ്മൾ 2 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഇത് 1.5 ഗ്ലാസ്സായി മാറണം. അതിനുശേഷം ഇത് 3 നേരമായി ഇളം ചൂടോടുകൂടി കുടിക്കുക. അപ്പം നല്ല മാറ്റമുണ്ടാകും. ചുമ, തൊണ്ടയിലെ കരകറുപ്പ് ഇതൊക്കെയൊക്കെ പൂർണ്ണമായി മാറും 3 ദിവസം തുടർച്ചയെ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 1/2 ഗ്ലാസ് വീതമാണ് കുടിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.